വിമാനത്തിനുണ്ടാകുന്ന കുലുക്കം ചിത്രത്തിൻ്റെ വ്യക്തത കുറഞ്ഞ അല്ലെങ്കിൽ വ്യക്തത കുറഞ്ഞ അവ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കുന്നതിന് കാരണമാണ്. അതൊരു പരിമിതിയാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിമാനം ഉയർത്തിക്കൊണ്ടുപോകുന്നു, ചിത്രങ്ങൾ എടുക്കുന്നു, അത് വീണ്ടും പിന്നെ അത് താഴെ ഇറക്കുന്നു, ഇന്ധനം നിറയ്ക്കുന്നു. അപ്പം ഇങ്ങനെ കൂടെ കൂടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഇന്ധനം നിറയ്ക്കുകയൊക്കെ ചെയ്യുന്നു വരുന്ന ഒരു സാഹചര്യം, ആ ചിലവേറിയ ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, വിമാനം അതുപോലെ തന്നെ ക്യാമറ തുടങ്ങിയവയാണല്ലോ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വിമാനത്തിൽ നിന്നുകൊണ്ട് ഭൂമിയുടെ ചിത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു പരിമിതിയുണ്ട്, അതുപോലെ തന്നെ പരിധിയുമുണ്ട്. വളരെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചെന്ന് വരില്ല. ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ. ആ ഉയരത്തിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിത്രം വ്യക്തത ഉണ്ടാകത്തില്ല എന്നുള്ളതുകൊണ്ട് അതൊരു വലിയ പരിമിതിയാണ്. അപ്പോൾ വളരെ ചെറിയ പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതിവിസ്തൃതമായ ഭൂപ്രദേശങ്ങളുടെ ഒന്നും ചിത്രം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പരിമിതിയായി നമുക്ക് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ചോദ്യത്തിലേക്ക് വരാം. താഴെ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നിവ താരതമ്യം ചെയ്ത് ഉദാഹരണ സഹിതം കുറിപ്പെഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് മൂന്ന് ഇൻഡിക്കേറ്ററുകൾ അല്ലെങ്കിൽ മൂന്ന് സൂചകങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്: ഉയരം, ഭ്രമണം, ഉപയോഗം. അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, ഭൂസ്ഥിര ഉപഗ്രഹവും സൗരസ്ഥിര ഉപഗ്രഹവും ഒരേ ഉയരത്തിലാണോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം ബോധ്യപ്പെടുന്നു, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സ്ഥാനം ഏതാണ്ട് 36,000 കിലോമീറ്റർ മുകളിലാണ്. എന്നാൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സ്ഥാനം ഏതാണ്ട് പിന്നെ 800 മുതൽ 950 കിലോമീറ്റർ വരെ, 800 മുതൽ 950 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയോടൊപ്പം ഭ്രമണം ചെയ്യുന്നു, കാരണം ഭൂമി ഭ്രമണം ചെയ്യുന്ന അതേ വേഗതയിലാണ് അത് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഒരു നിശ്ചിത പ്രദേശത്തിന് നേർമുകളിലായിരിക്കും പിന്നെ സാറ്റലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഉപഗ്രഹത്തിൻ്റെ സ്ഥാനം എപ്പോഴും. അതുകൊണ്ടുള്ള ഗുണം, ഒരു ആ ഒരു പ്രദേശവുമായി നമുക്കെപ്പോഴും പിന്നെ ബന്ധപ്പെടാൻ കഴിയുന്നു. അത് എങ്ങനെ? ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥാ പഠനം, അതുപോലെ തന്നെ ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള വാർത്താവിനിമയം. അപ്പോൾ വാർത്താവിനിമയം, കാലാവസ്ഥാ പഠനം എന്നീ ആവശ്യങ്ങൾക്കാണ് ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇൻസാറ്റ് പോലുള്ളവയൊക്കെ അതിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നതാണ്. അതേസമയം സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് 800 മുതൽ 950 കിലോമീറ്ററിനുള്ളിലാണ്, കുറച്ച് താഴ്ന്ന വിധാനങ്ങളിലാണ് അതിൻ്റെ സ്ഥാനം. ഇത് പിന്നെ ഉത്തരദക്ഷിണ ധ്രുവങ്ങളെ ചുറ്റി, ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇത് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ് ഒരു നിശ്ചിത ഇടവേളകളിൽ ഓരോ സ്ഥലത്തിൻ്റെയും മുകളിലൂടെ ഇത് സഞ്ചരിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം, ഒരു നിശ്ചിത ഇടവേളകളിൽ ഓരോ പ്രദേശത്തിൻ്റെ സംബന്ധിക്കുന്ന ഭൂവിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനാകും. അപ്പോൾ ഭൗമോപരിതല വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹമാണ് സൗരസ്ഥിര ഉപഗ്രഹം അല്ലെങ്കിൽ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്. ഓരോ പ്രദേശത്തിന് മുകളിലൂടെ നിശ്ചിത ഇടവേളകളിൽ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലയളവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ ഉപഗ്രഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു പ്രദേശത്തെ കാർഷിക വിളകളുടെ വളർച്ചയും കീടബാധയും മനസ്സിലാക്കുന്നതിന് ഏത് ഭൂമിശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്? ഈ സാങ്കേതികവിദ്യയുടെ മറ്റ് മൂന്ന് ഉപയോഗങ്ങൾ കൂടി എഴുതുക. അപ്പോൾ ഇവിടെ 4 സ്കോറാണ്. 3 ഉപയോഗങ്ങൾ എഴുതുന്നതിന് 3 സ്കോറും സാങ്കേതികവിദ്യ എഴുതുന്നതിന് 1 സ്കോറുമാണ്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കാർഷിക വിളകളുടെ വളർച്ചയും കീടബാധയും മനസ്സിലാക്കുന്നതിന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും, അത് വിദൂര സംവേദനം, പ്രത്യേകിച്ച് നിശ്ചിത ഇടവേളകളിൽ ഓരോ പ്രദേശത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ഉപഗ്രഹം തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൗരസ്ഥിര ഉപഗ്രഹം. അപ്പോൾ ഉപഗ്രഹ വിദൂര സംവേദനത്തിൻ്റെ സാധ്യതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്.
ഉപഗ്രഹ വിദൂര സംവേദനത്തിന്റെ സാധ്യത മറ്റ് ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാം? അതുപോലെ നമ്മൾ കാർഷിക പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞു, വിളകൾ, പിന്നെ എത്ര അതിൻ്റെ വളർച്ച എങ്ങനെയുണ്ട്, എത്രത്തോളം മേഖലയിൽ വിളയുടെ പിന്നെ അതിൻ്റെ എന്താ പറയുക വൈവിധ്യങ്ങൾ, വിള വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ, കീടബാധയുണ്ടെങ്കിൽ അതറിയാം. അപ്പോൾ കാർഷിക മേഖല, കാർഷിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരശേഖരണത്തിന് അത് ഉപയോഗിക്കാം. അതുപോലെ വനപരിപാലനം, കാട്ടുതീ, കാട്ടുതീയുടെ വ്യാപനം, കാട്ടുതീ ഏത് ഭാഗത്തേക്ക് പടർന്നു പോകുന്നു, അല്ലെങ്കിൽ വന മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വന നശീകരണത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാനും, അങ്ങനെയുള്ള വനപരിപാലനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഉപഗ്രഹ വിദൂര സംവേദനത്തിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായ പ്രദേശങ്ങൾ കണ്ടെത്തുന്നത്, അപ്പോൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ വെള്ളപ്പൊക്കം, വരൾച്ച, അത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെ സംബന്ധിക്കുന്ന ഒരു പഠനത്തിന് നമുക്ക് വിവരശേഖരണം നടത്തുന്നതിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. സമുദ്രവുമായി ബന്ധപ്പെട്ടുള്ള സമുദ്ര പരിവേഷണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ധാതു സമ്പത്ത് കണ്ടെത്താൻ, ഭൂമിയിലെ എവിടെയൊക്കെയാണ് പെട്രോളിയത്തിൻ്റെ നിക്ഷേപമുള്ളത്, കൽക്കരിയുടെ നിക്ഷേപമുള്ളത്, എവിടെയാണ് ഭൂഗർഭ ജല സാധ്യതയുള്ളത്, അപ്പോൾ ഇത്തരത്തിലുള്ള വിഭവ സർവേക്ക് വേണ്ടി, വിഭവങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി, അതിൻ്റെ സർവേക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഈ ഉപഗ്രഹ വിദൂര സംവേദനത്തിൻ്റെ സാധ്യതകൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, ശരിയായ വിവരങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു കോളത്തിൽ അതിന് സാങ്കേതികവിദ്യ പറയുന്നുണ്ട്, ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. മറ്റൊരു കോളത്തിൽ അതിൻ്റെ പ്ലാറ്റ്ഫോമും സംവേദകവും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകതയും പറയുന്നുണ്ട്. ഒരു കോളം ഫില്ല് ചെയ്തിട്ടുണ്ട്, ഭൂതല ഛായാഗ്രഹണവുമായി ബന്ധപ്പെട്ട പ്രത്യേകത, വളരെ ചെറിയ പ്രദേശങ്ങളുടെ ദൃശ്യങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഭൂതല ഛായാഗ്രഹണം എന്താണ്. ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിനോദസഞ്ചാരത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഒരു കുന്നിൻ്റെ ചിത്രമെടുക്കുന്നു, പുഴയുടെ ചിത്രമെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പിന്നെ പ്രദേശത്തിൻ്റെ